الذي بعث رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا، أولو كان آباؤهم لا يعلمون شيئا ولا يهتدون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സ്വത്താവും പരിപാലകനുമായ നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. വിശുദ്ധ ഇസ്ലാമിലെ വിശ്വാസപരമായ കാര്യങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ എങ്ങനെയാവണമെന്നും ഏത് പ്രകാരത്തിലായിരിക്കണമെന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 വർഷത്തെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് കൃത്യമാണ്. അതിൽ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ചെയ്താൽ കൂലി കിട്ടുന്ന സുന്നത്തായ കാര്യങ്ങളുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്ത കാര്യങ്ങളുണ്ട്. പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളും അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്യുവാൻ സ്വാതന്ത്ര്യം നൽകിയ കാര്യങ്ങളുമുണ്ട്. മതത്തിൻ്റെ പേരിൽ നമ്മളൊരു കാര്യം ഏതായാലും പ്രവർത്തിക്കുമ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതാണ് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി എന്തെങ്കിലും മതത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്താൽ നിങ്ങളത് റദ്ദ് ചെയ്യണം, തള്ളിക്കളയണം എന്ന് പറയുന്നത്. അത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇസ്ലാമിലെ നേർച്ചകളെ സംബന്ധിച്ചുള്ള അധ്യാപനം എന്താണ് എന്ന്. നേർച്ച എന്ന് പറയുന്ന പദം മുസ്ലിങ്ങൾക്ക് പരിചയമുണ്ട്. പക്ഷെ പലപ്പോഴും ഇസ്ലാമിലെ നേർച്ച എന്താണ് എന്നത് മുസ്ലിങ്ങളെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് ആകപ്പാടെ തകിടം മറിഞ്ഞു കിടക്കണം. അവരിന്ന് കാണുന്ന ഒന്നും ഇസ്ലാമിലെ നേർച്ചയല്ല. മുസ്ലിങ്ങളുടെ നേർച്ച നടക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിമല്ലാത്ത ഒരാളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം എന്താണ്? അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാവും. ഇനി മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കുറിച്ച് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ ഇതിനെ കുറിച്ച് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലെ സൂറ ഇൻസാനിലെ 7-ാമത്തെ ആയത്തിൽ നേർച്ച നിറവേറ്റുക എന്നത് വിശ്വാസികളുടെ സ്വഭാവ സവിശേഷതയായി പറഞ്ഞിട്ടുണ്ട്. യൂഫൂന ബിൻ നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. സൂറത്തുൽ ഇൻസാനിലെ 7-ാമത്തെ ആയത്ത് നമുക്ക് കാണാൻ അറിയുന്ന ഒരു ആയത്താണ്. അവര് നേർച്ച നിറവേറ്റുന്നവരാണ്. യൂഫൂന ബിൻ നദർ, നദർ എന്ന് പറഞ്ഞാൽ നേർച്ചയാണ്. ആ നേർച്ച നിറവേറ്റുന്നവരാണ് വിശ്വാസികൾ.
ويخافون يوما كان شره مستطيرا. ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. അത് യൗമുൽ ഖിയാമയെ കുറിച്ചാണ്. അപ്പൊ നേർച്ച നിറവേറ്റുക എന്നത് വിശ്വാസികളുടെ ഒരു ഗുണവിശേഷമായി ഖുർആൻ എടുത്തു പറഞ്ഞു. ഇനി വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ ഇമ്രാൻ അലി ഇസ്ലാമിന്റെ ഒക്കെ ചരിത്രം വായിക്കുന്നിടത്ത് എന്റെ രക്ഷിതാവേ, എന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് അതിനെ ഞാൻ നിനക്കായി ഒഴിഞ്ഞു വച്ചിരിക്കുന്നു എന്ന് ഇമ്രാന്റെ ഭാര്യ നേർച്ച നേർന്ന സന്ദർഭം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞു വെക്കണം. അപ്പോ മുൻകാല സമൂഹങ്ങളിൽ അങ്ങനെയുണ്ടായിരുന്ന ആരാധനാ സമ്പ്രദായത്തെ കുറിച്ച് ഖുർആൻ ചോദിച്ചു. അങ്ങനെയാണ് ഈ മറിയം റളിയല്ലാഹു അൻഹ ജനിച്ചപ്പോ പെൺകുട്ടിയാണ്. മറിയം ബീവിയെ പള്ളിയിലേക്ക് നേർച്ചയാക്കി, അവിടെയാണ് മറിയം വളരുന്നത്. പിന്നീട് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഗർഭം ധരിച്ച് അങ്ങനെ നാട്ടുകാരൊക്കെ ബഹിഷ്കരിച്ച് പുറത്തായി. അവിടെയും ഖുർആൻ സൂറ മറിയമിന്റെ 26-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ, ഞാൻ പരമകാരുണികനായ അള്ളാഹുവിന് വേണ്ടി ഒരു വ്രതം നേർന്നിരിക്കുകയാകുന്നു, നേർച്ച നേർന്നിരിക്കുകയാകുന്നു. അത് മൗനവ്രതമാണ് അവിടെ നേർച്ചയാക്കിയത്. ആരോടും മിണ്ടുന്നില്ല എന്തു ചോദിച്ചാലും. കാരണം പിതാവില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്താണ്ടാവുക? അതന്നെയാണ് അവിടെ ഉണ്ടായത്. വലിയ ആക്ഷേപങ്ങൾക്കും ബഹിഷ്കരണത്തിനുമൊക്കെ മഹതിയായ മറിയം ബീവി പാത്രീഭൂതയായി വലിയ പ്രയാസങ്ങൾ സഹിച്ചു. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇടപെടലാണ്. പിതാവില്ലാതെ ജനിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സംഭവങ്ങളെ ഒക്കെ ഖുർആൻ ഇങ്ങനെ സൂചിപ്പിച്ചു. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എല്ലാവരും നേർച്ച നേരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നേർച്ച ഒരു ഇബാദത്താണ്. പക്ഷേ നേർച്ച നിങ്ങളെല്ലാവരും നേരണം എന്നത് പ്രത്യേക കൽപ്പനയായി പറഞ്ഞതായിട്ട് കാണാൻ കഴിയില്ല. പിന്നെ എന്താ പറഞ്ഞത്? നേർച്ച നേർന്നാൽ അത് വീട്ടണം. അതാണ് യൂഫൂന ബിൻ നദർ. നേർച്ച ഒരാൾ നേരുക എന്നുള്ളത് ഇബാദത്താണ്. അത് പ്രത്യേകമായി നിഷ്കർഷിക്കപ്പെട്ട ഒരു കാര്യമല്ല. ആർക്കും നേർച്ച നേരാം. പക്ഷേ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് വീട്ടുക എന്നത് ബാധ്യതയായി തീർന്നു. കാരണം എന്താ നേർച്ച എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ബാധ്യതയില്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്യും എന്ന് പ്രതിജ്ഞ എടുക്കലാണ് നേർച്ച. അപ്പൊ പിന്നെ ഫറളായി. ഇപ്പോ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുക എന്നത് സുന്നത്തായ ഒരു കാര്യമാകുന്നു. നോമ്പ് നോൽക്കുക, കഴിയാത്തവർക്ക് ഒഴിവാക്കുക, നോറ്റാ കൂലിയുണ്ട്, ഒഴിവാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് കുറ്റമില്ല, വലിയ പുണ്യകരമായ കാര്യമാണ്. എന്നാൽ ഒരാൾ പറയുകയാണ്, ഈ നവംബർ മാസത്തിലെ എല്ലാ തിങ്കളാഴ്ചയും അള്ളാഹുവേ ഞാൻ നിനക്ക് വേണ്ടി നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ നോമ്പ് ഫറളായി. പിന്നെ അയാളത് നോറ്റ് വീട്ടിയില്ലെങ്കിൽ ഒരു ഫറൽ ഉപേക്ഷിച്ച പോലെയായി. പിന്നെ അതിനയാൾ കഫാറത്ത് കൊടുക്കണം. അത് മൂന്ന് സാധുക്കൾക്കുള്ള ഭക്ഷണം, അല്ലെങ്കിൽ അവർക്കുള്ള വസ്ത്രം, അല്ലെങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായ നോമ്പൊക്കെയാണ് അതിന്റെ കഫാരത്ത് എന്ന് പറഞ്ഞത്. നേർച്ച നോറ്റുകൂട്ടാത്ത അവസ്ഥയിൽ, നേർച്ച നിറവേറ്റാത്ത അവസ്ഥയിൽ. വിശുദ്ധ ഇസ്ലാമില് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്, ഈജാബുൽ മർഇ അലാ നഫ്സിഹി ഷൈഅൻ ലം യജിബ് അലൈഹി എന്നാണ് അതിന്റെ വിശദീകരണം. പല വിശദീകരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അത് പണ്ഡിതന്മാരുടെ വാക്കുകളാണ്. ഈജാബുൽ മർഇ അലാ നഫ്സിഹി ഷൈഅൻ ലം യജിബ് അലൈഹി, ഒരു മനുഷ്യന് അവന് നിർബന്ധമല്ലാത്ത ഒരു കാര്യം തന്റെ മേൽ നിർബന്ധമായി പ്രഖ്യാപിക്കുക, അതാണ് നേർച്ച. അങ്ങനെ നിർബന്ധമാകുന്ന, അപ്പോ അപ്പൊ നിർബന്ധമായ ഒരു കാര്യം നേർച്ചയാക്കാൻ പറ്റൂല. അപ്പൊ ഒരാള് എല്ലാ ദിവസവും 5 സമയം നമസ്കരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അപ്പൊ ഒരാൾ പറയാണ്, ഞാന് 5 നേരം നിസ്കരിക്കാൻ വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു പറയാൻ പറ്റൂല. കാരണം അത് ഓൾറെഡി ഫറളാണ്. ഫറളായ ഒരു കാര്യം പിന്നെ നേർച്ചയാക്കാം. ഞാൻ റമദാനിലെ 30 ദിവസവും നോമ്പനുഷ്ഠിക്കുവാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്നൊരു നേർച്ച ഇസ്ലാമിലില്ല. കാരണം 30 ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നത് ഇസ്ലാമിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അയാൾ ചെയ്യേണ്ട ബേസിക് മിനിമം ക്വാളിഫിക്കേഷൻ ആണ്.
എന്നാൽ ഒരാൾ പറയാണ് എല്ലാ നമസ്കാരങ്ങൾക്കും ശേഷമുള്ള സുന്നത്ത് നമസ്കാരം അത് ഇനി ഇക്കൊല്ലം മുഴുവൻ ഞാൻ കൃത്യമായി നിർവഹിക്കുന്നു നേർച്ചയാക്കാം. ഇതാണ് നേർച്ചയുടെ രൂപം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശരായിൽ നിർബന്ധമല്ലാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ ദീനിൽ നിർബന്ധമായി പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരാൾ പ്രഖ്യാപനത്തിലൂടെ സ്വന്തം നിർബന്ധമാക്കി, അങ്ങനെയാണ് നേർച്ച വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞത് ലാ തൻദുറു ഫഇന്ന നദറ ലാ യുഅനി മിനൽ ഖദരി ശൈആ, നിങ്ങൾ അങ്ങനെ നേർച്ചയാക്കേണ്ടതില്ല, കാരണം നേർച്ച ഒരിക്കലും തന്നെ ഖദറിനെ മാറ്റുകയില്ല. അപ്പൊ നേർച്ചയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിരുത്സാഹപ്പെടുത്തിയതായി തോന്നും. ഈ ഹദീസും നേർച്ച വീട്ടുക എന്നത് വിശ്വാസികളുടെ ഗുണമാണ് എന്ന് പറഞ്ഞ ഖുർആന്റെ ആയത്തും തമ്മിൽ ജമ്മ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഇതിനെ കുറിച്ചാണ് അറിയോ, കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള നേർച്ചയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ചകളൊക്കെ അതാ, എനിക്ക് അസുഖം മാറിയാൽ ഞാൻ 10 എത്തിയും കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കും, എന്റെ മകൾക്കൊരു നല്ല കല്യാണം ശരിയായാൽ ഞാൻ എത്തിയും കാനയിലേക്ക് 10,000 രൂപ കൊടുക്കും, അത് വേണ്ടാറു. അതല്ല നേർച്ച. നമ്മളെ നാട്ടിൽ നടക്കുന്ന നേർച്ചയുടെ രൂപം ഇങ്ങനെ നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള നേർച്ച ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഈ തരത്തിലുള്ള നേർച്ച കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഏതായാലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഏക ഗുണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന നദറ ലാ യുഖദ്ദിമു ശൈഅൻ വലാ യുഅഖ്ഖറു, ഒരു കാര്യത്തെയും അത് മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല. വഇന്നമാ യുസ്തഖ്റജു ബിന്നദരി മിനൽ ബഖീൽ, പിശുക്കന്റെ കീശയിൽ നിന്നും പണം പുറത്തു ചാടിക്കാൻ അത് ഉപകരിക്കും. പള്ളിയിലേക്ക് 10,000 രൂപ ചോദിച്ചാൽ കൊടുക്കാത്ത പിശുക്കൻ രോഗം വരുമ്പോ എന്നാ പള്ളിയിലേക്ക് നിങ്ങൾ 50,000 രൂപ നേർച്ച ചെയ്താൽ എന്ന് പറഞ്ഞാൽ കൊടുക്കും രോഗം മാറാൻ വേണ്ടി. ഉദാഹരണം. അപ്പൊ പിശുക്കന്റെ പണം പുറത്തെത്തിക്കുക എന്നതല്ലാതെ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള നേർച്ചയെ ഇസ്ലാം ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായും പ്രഖ്യാപിച്ച കാര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആ കാര്യങ്ങൾ ചെയ്തു വീട്ടുക എന്നതാകുന്നു. അനുവദനീയമല്ലാത്ത കാര്യത്തിൽ നേർച്ച ഒരിക്കലും പാടില്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബൂ ഇസ്രായീൽ എന്ന് പറയുന്ന അൻസ്വാരിയായ സഹാബി, അദ്ദേഹം പള്ളിയുടെ പുറത്ത് വെയിലത്ത് നിൽക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. വെയിലത്ത് നിൽക്കുന്ന മാത്രമല്ല, അദ്ദേഹം ഇരിക്കുന്നില്ല, അതേപോലെ തന്നെ അദ്ദേഹം തണലിലേക്ക് മാറി നിൽക്കുന്നുമില്ല, അദ്ദേഹം നോമ്പുകാരനുമാണ്. അദ്ദേഹം പറഞ്ഞത് നദറായി യഖൂമ ഫി ശംസി വലാ യഖഉദു വലാ യസ്തലില്ല വലാ യതകല്ലമ വയസൂം, ഞാൻ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി നിർച്ചയാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ സൂര്യനിൽ വെയിലത്ത് നിൽക്കാനാണ് നേർച്ചയൊക്കെ ഇരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഐ യഖൂമ ഫിഷംസ് എന്ന് പറഞ്ഞാൽ വെയിലത്ത് നിൽക്കാൻ, വലാ യഖഉദ് ഞാൻ ഒരിക്കലും ഇരിക്കൂല, വലാ യസ്തളിൽ അപ്പുറത്തുള്ള തണലിലേക്ക് ഞാൻ ഒരിക്കലും മാറുകയുമില്ല, വലാ യതകല്ലം ഞാനൊരു മനുഷ്യനോടും സംസാരിക്കുകയില്ല, വയസൂം ഞാൻ നോമ്പുകാരനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആദ്യം പറഞ്ഞതൊന്നും ഇസ്ലാമിനില്ല, വെയിലുള്ളെന്നുള്ള നേർച്ച. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന പല നേർച്ചകൾ അങ്ങനെയാണ്. ശരീരത്തെ പീഡിപ്പിക്കുക, കത്തി കൊണ്ട് കുത്തിയിട്ട് മുറിവാക്കുക, അത് ഇസ്ലാമിലെ ആചാരമായി നടപ്പിലാക്കുക, ഇരിക്കാതെ നേർച്ചാക്കുക, തണലിലേക്ക് മാറി നിൽക്കാതെ, ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാനം വയസൂം അദ്ദേഹം നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നോമ്പ് നോൽക്കാനുള്ള അവകാശം നൽകുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. മറ്റൊന്ന്, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷം അവര് തടയുമെന്നോ വിചാരിച്ചുകൊണ്ടും നേർച്ച നേരാൻ പാടില്ല. അള്ളാഹുവിനാണ് നേർച്ച, നേർച്ച അള്ളാഹുവിന്റെ പേരിലാണ് നോൽക്കേണ്ടത്.
നേരേണ്ടത്. എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ മൃഗങ്ങളെയും അതേപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളെയും സമ്പത്തുമൊക്കെ നേർച്ചയാക്കുന്ന സമ്പ്രദായം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറ മാഇദയിലെ 103-ാമത്തെ ആയത്തിൽ പറയുന്നു, അങ്ങനെ ഒരു സംഭവം ഇല്ല. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമ്മിൻ. ഇതൊക്കെ പല മൃഗങ്ങളാണ്, പല ലക്ഷണങ്ങൾ തികഞ്ഞ മൃഗങ്ങൾ. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇന്ന 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 മൃഗങ്ങളെയൊക്കെ ഞങ്ങൾ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ അടയാളം വെച്ച മൃഗങ്ങളെ അവർ സ്വാലിഹീങ്ങളുടെയും സുദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും വിഗ്രഹങ്ങളുടെയും ഒക്കെ പേരിൽ നേർച്ചയാക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊരു സമ്പ്രദായമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതം നിരുത്സാഹപ്പെടുത്തിയിട്ട് അടുത്ത ആയത്തിൽ പറഞ്ഞു. അതാണ് ഞാൻ ആദ്യമായി നിങ്ങൾ ഓതിക്കളിപ്പിച്ച ആയത്ത്. അള്ളാഹു ഇറക്കിയതിലേക്ക് നിങ്ങൾ വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരെന്താണ് ന്യായം പറയുക? ഞങ്ങളുടെ പിതാക്കള് ഏതൊരു രീതിയിലാണോ മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ തന്നെ ഞങ്ങളും പോകും. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കളെയൊക്കെ ഇങ്ങനെയാണ് കണ്ടത്. വിശുദ്ധ ഖുർആൻ അതിന് പറയുന്ന മറുപടി, അവരുടെ പിതാക്കൾ യാതൊരു അറിവുമില്ലാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആയിരുന്നാലോ? ഒരു വിവരം ചെയ്യാത്തവരാണ് അവരുടെ ബാപ്പ കാരണമായിരുന്നതെങ്കിൽ അതിന്റെ പിന്നാലെ പോവാ എന്നാ ഖുർആൻ ചോദിക്കുന്നു. അതുകൊണ്ട് പ്രപിതാക്കളായ ആളുകൾ എന്തു ചെയ്തു എന്ന് നോക്കിയിട്ടല്ല ഞാനിത് പറയാൻ കാരണം. മഹാനായ മുഹയിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, മുഹയിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ ജീവിപ്പിച്ചവനായ മുജദ്ദിദായ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇന്നും ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പുസ്തകമാക്കി പുറത്തിറക്കിയിട്ടുണ്ട്. അത് വളരെ പ്രഖ്യാതമാണ്. മുസ്ലിം ലോകം അംഗീകരിക്കുന്ന അധ്യാപനങ്ങളാണ് മുഹയിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ. പക്ഷേ പിൽക്കാലത്ത് ആളുകൾ പലതും കെട്ടിയുണ്ടാക്കി, എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ നേർച്ചകൾ നേരുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിന്റെ പേരിൽ മൃഗങ്ങളെയും കന്ന്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് മൂസാടുന്ന നാടുണ്ടായിരുന്നു. ആ മൂസാടിനെ ഒപ്പം കാണാല്ലേ, നമ്മളൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. കഴുത്തിൽ ഇങ്ങനെ ഒരു സഞ്ചി തൂക്കിയിട്ടിട്ട് ജാറത്തിലേക്ക് നേർച്ചയാക്കിയ ആട്. അപ്പൊ ആടിനെ കണ്ടാൽ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അന്ന് ആ ആടിന്റെ കഴുത്തിലുള്ള കീശയിൽ ആളുകൾ പണം നിക്ഷേപിക്കുമായിരുന്നു. ആ ആട് കടയിൽ കയറിയിട്ട് എന്തെങ്കിലും പച്ചക്കറി ഭക്ഷിച്ചാലോ, കൃഷിയിടത്തിൽ കയറി നല്ല നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഹായ് നിങ്ങളെ തിന്നല്ലിട്ടെന്നാ പറയുള്ളൂ, അതിനെ തൊടൂല, ഭയങ്കര ബഹുമാനായിരുന്നു. ഇന്നും പല പ്രദേശത്തും അതുണ്ട്. മുഹയിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും റിഫായി ഷെയ്ഖിന്റെയും ഒക്കെ പേരിൽ നേർച്ചയാക്കിയ കോഴി, അത് മുഹയിദ്ദീൻ ഷെയ്ഖിന്റെ കോഴി അറിയാം? ആ കോഴി അത് മുഹയിദ്ദീൻ ഷെയ്ഖിനെ കോഴിയാക്കുന്ന പരിപാടിയാണ്. ഈ അള്ളാഹുവിന്റെ പേരിലാണ് നേർച്ച. റിഫായി ഷെയ്ഖിന്റെ പ്രീതിക്ക് വേണ്ടിയല്ല കോഴിയെ ഒഴിഞ്ഞിടേണ്ടത്. മമ്പുറത്തേക്കുള്ള ആട്, നാഗൂരിലേക്കുള്ള കാള, ബദരീങ്ങൾക്കുള്ള പോത്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതെന്തിനാ? ഈ മൃഗത്തെ അവരുടെ പേരിൽ നേർച്ചയാക്കിയാൽ ഈ വലിയുകളും ഈ ഷെയ്ഖന്മാരും ഈ മഹാന്മാരായ പണ്ഡിതന്മാരും ഒക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്ന് പറയുന്ന വിശ്വാസമാണത്. മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞ ന്യായമാണ്. ഞങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കൽ ഒരു ശുപാർശ, ഒരാള് ഒരു മക്കുബറയുടെ പോയിട്ട് ജാറത്തിൽ പോയിട്ട് ആ ജാറത്തിന് മുകളിൽ ഒരു പുതപ്പ് ഇങ്ങനെ വിരിക്കുമ്പോൾ അയാളുടെ വിശ്വാസം എന്താ അറിയോ? ഈ ജാറം ഞാനിങ്ങനെ മൂടുമ്പോൾ ഈ ജാറത്തിനകത്തുള്ള ഷെയ്ഖ് എനിക്ക് വേണ്ടി അള്ളാഹുവോട് ശുപാർശ ചെയ്യുന്നു. അത് ഇസ്ലാം നിഷിദ്ധമാക്കിയ വിശ്വാസമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ തിരൂരിന്റെയും വൈലത്തൂരിന്റെയും ഇടയിൽ പാറാൾ പള്ളിയിൽ നടക്കുന്ന നേർച്ചയിൽ ആടുകളെ ആണ് കാര്യമായിട്ട്. അവിടെ എല്ലാ വീട്ടിൽ നിന്നും ആളുകൾ പല രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് അതെല്ലാം കൂടി കുഴച്ച് മറിച്ച് അത് വാങ്ങാൻ വേണ്ടി വൈലത്തൂര് വരെ ഏതാണ്ട് 1 കിലോമീറ്റർ വരെ ആളുകൾ വരി നിൽക്കും. അവിടെ അനൗൺസ്മെന്റ് എന്താ പറയുക, ബർക്കത്ത് വാങ്ങാൻ നിൽക്കുന്ന വിശ്വാസികളുടെ വലിയ ബരി കാണാൻ കഴിയുകയാണ്. കോഴിക്കോട് ഷെയ്ഖിന്റെ പള്ളി എന്നൊരു പറയുന്ന പള്ളിയുണ്ട്. ഷെയ്ഖിന്റെ പള്ളിയിൽ എന്താ നേർച്ച? ഷെയ്ഖിന്റെ പള്ളിയിൽ വർഷത്തിൽ നടക്കുന്ന നേർച്ച ഉറൂസ് നോക്കൂ, നാട്ടിൽ നടക്കുന്ന എല്ലാം നമ്മൾ ഒരു വിമർശനാത്മകമായി കാണേണ്ട കാര്യമല്ല. ഇത് അസ്ലി വിശ്വാസത്തിന്റെ അടിത്തറയാണിത്. കൊല്ലത്തില്
വലീകളുടെയും ശൈഖുമാരുടെയും പ്രീതിക്ക് വേണ്ടി നടക്കുന്ന നേർച്ചകൾ. ഇനി ആ നേർച്ചയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ? അത് ശിങ്കാരിമേളം, ആനവരവ്, അർദ്ധ നഗ്നകളായ സ്ത്രീകളുടെ ഒപ്പനാപാട്ട് കളിയൊക്കെയാണ് ഇപ്പൊ പുതിയ മോഡൽ എന്ന് പറഞ്ഞത്. ഒരു നേർച്ചയിൽ ഇങ്ങനെ കോഴിനെ കാലിൽ കയറുകൊണ്ട് കെട്ടിയിട്ട് മുളമ്മ തൂക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. വെള്ളരി, അതേപോലെ തന്നെ മത്തൻ, കുമ്പളങ്ങ, വാഴക്കുലൊക്കെ തോളിൽ വെച്ച് കൊണ്ടുപോകുന്ന വലിയ ഹമാക്കത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട്. ജാഹിലിയത്തിലെ വിശ്വാസം പോലെ ഈ അപ്പവാണിവ നേർച്ച എന്നാണ് ഇതിന്റെ പേര്. ശൈഖിന്റെ പള്ളിയിൽ കോഴിക്കോട് നടക്കുന്ന നേർച്ചയിൽ ഓരോ വീട്ടിൽ നിന്നും കണ്ണിന് അസുഖമുള്ള ആളുകൾ കണ്ണപ്പം കൊണ്ടുവരും, മൂക്കിന് അസുഖമുള്ള ആളുകൾ മൂക്കപ്പം കൊണ്ടുവരും, ചെവി കേൾക്കാത്ത ആളുകൾ ചെവിയപ്പം കൊണ്ടുവരും, കാലിന് സുഖമില്ലാത്ത ആളുകൾ കാലിന്റെ ആകൃതിയിൽ അപ്പം ഉണ്ടാക്കി കൊണ്ടുവരും. ഇതെല്ലാം കൊല്ലം നടക്കുകയാണ്. ഇതും ഇസ്ലാം പറഞ്ഞ നേർച്ചയും തമ്മില് നെയ്യപ്പത്തിൽ നെയ്യില്ല എന്ന് പറഞ്ഞ പോലെയാണ്. വെള്ളിക്കോലിൽ വെള്ളില്ല എന്ന് പറഞ്ഞ പഴയ ആളുകൾ പറയാറുണ്ട്. അതുപോലെയുള്ള ഒരു ഏർപ്പാടാണ്. ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നേർച്ചയാക്കിയാൽ മുർത്തദ്ദാവും എന്നാണ് ഇസ്ലാമിലെ പ്രാമാണികരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം. മുർത്തദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദീനിന്ന് പുറത്തു പോകുന്നു. വളരെ ഗൗരവമുള്ള വിഷയം. അപ്പൊ സഹോദരങ്ങളെ, നാട്ടിൽ നേർച്ച എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രവുമല്ല, അള്ളാഹുവോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ പലപ്പോഴും ഈ വലിയകളോടും ഷെയ്ഖുമാരോടുമൊക്കെ, അവരൊക്കെ നല്ല സ്വാലിഹീങ്ങളായ മുജദ്ദിദുകളായ തഖ്വയുള്ള അള്ളാഹുവിൻ്റെ വലിയകളായി ജീവിച്ചു പോയ ആളുകളിലുണ്ടാവും. പക്ഷേ അവരെ അള്ളാഹുവെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വരാത്ത ഭക്തി പോലും ഒരു മക്ബറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ അതാണ് വിശുദ്ധ ഖുർആൻ സൂറ ബക്കറയിലെ 165-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, വമിനൻ നാസി മാ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അവർ അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി അവരെ സ്നേഹിക്കുന്നു. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, യഥാർത്ഥ വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അള്ളാഹുവോടാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന്. മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനും നേർച്ച തരും, ശരീക്കന്മാർക്കും നേർച്ച തരും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈത്തപ്പഴത്തിന്റെ രണ്ട് കൂമ്പാരങ്ങനെ, ഇത് അള്ളാഹുക്കുള്ള നേർച്ചയാണ്, ഇത് ശരീക്കന്മാർക്കുള്ള നേർച്ചയാകുന്നു. അള്ളാഹുക്കുള്ളതാണ്, ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീക്കന്മാർക്കുള്ളതാണ്. അള്ളാഹുക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടിയിട്ട് ആ ഈത്തപ്പഴത്തിന്റെ ആ കൂമ്പാരത്തിൽ നിന്ന് ഒരു 10 ഈത്തപ്പഴം കുട്ടികൾ ഓടി കളിച്ചപ്പോ ശരീക്കന്മാരെ കൂമ്പാരത്തിൽ ഉണ്ടായാൽ അത് അവിടെ തന്നെ കിടക്കും. കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നതിനിടയിൽ ശരീക്കന്മാരുടെ ഈത്തപ്പഴത്തിന്റെ കൂമ്പാരത്തിൽ നിന്ന് 10 അള്ളാന്റെ കണ്ട് പോയാല് ആ പോയ 10 അള്ളാന്റെ 10 കൂടി ഇങ്ങനെ നീക്കും. ദ ഖുർആൻ പറഞ്ഞു എത്ര മോശമായ വിധിയാണ് അവർ കൽപ്പിക്കുന്നതെന്ന്. പള്ളിന്റെ മുമ്പിലൊക്കെ ഉണ്ടാകും ഫീ സബീലിൽ എന്നൊരു പെട്ടി ഉണ്ടാകും, ആണ്ട് നേർച്ചന്റെ ഒരു പെട്ടി ഉണ്ടാകും. ഫീ സബീലിന്റെ പെട്ടി ആണ്ട് നേർച്ച കഴിക്കുമ്പോ പൈസ തഴഞ്ഞില്ലെങ്കിൽ അതിന് എടുക്കും. പള്ളിപ്പണിക്ക് പൈസ തഴഞ്ഞില്ലെങ്കിൽ ആണ്ട് നേർച്ചന്റെ പെട്ടി നിൽക്കൂല. ഇതാണ് ഖുർആനി പറഞ്ഞത്. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, അള്ളാഹുവോടാണ് സത്യവിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എന്ന്. മാത്രവുമല്ല, ഖുലഫാഉർ റാഷിദുകൾ ലക്ഷത്തിൽ പരം സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും ബദറിലും ഉഹുദിലും ഒക്കെ ഷഹീദായ പ്രാമാണികരായ സ്വഹാബികൾ, സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞ മരണമാണത്. ജാഫർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് ഇങ്ങനെ മാലാഖമാരുടെ കൂടെ ചെഞ്ചായമണിഞ്ഞ ചിറകുകളുമായി ജാഫർ പാറിപ്പോകുന്നത് ഞാൻ കണ്ടു എന്ന് നിറകണ്ണുകളോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നി റായിത്തു ജാഫറൻ മഅൽ മലായിക, മലക്കുകളുടെ കൂടെ, യതീറു ബിജനാഹൈഹി, യുദ്ധത്തിൽ മുറിച്ചു മാറ്റപ്പെട്ട കരങ്ങൾ ചെഞ്ചായമണിഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ജാഫർ പറന്നു പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ സഹാബി. ഈ സഹാബിമാരുടെ പേരിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൊണ്ടാടിയോ?
മാത്രമല്ല ഒരു അബൂബക്കർ സിദ്ദീഖിന്റെ നേർച്ച, ഉമറുബുൽ ഖത്താബിന്റെ നേർച്ച, ഉസ്മാൻ റളിയല്ലാഹുവിന്റെയും അലി ഇബ്നു അബി ത്വാലിബിന്റെയും നേർച്ച. ഇവരൊക്കെ ആരാ? സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ സ്വഹാബിമാർ. അതൊന്നും നമ്മൾ കാണൂല. പുനഃപരിശോധിക്കണം. വിശ്വാസ രംഗത്തെ പുഴുക്കുത്തുകൾ തിരുത്തണം. ഖുർആനും സുന്നത്തും അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ അപ്പോഴാണ് പഠിച്ചവന്റെ സഹായം ഉണ്ടാകുക. എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പഠിച്ചവൻ കേൾക്കാത്തത്? ഈ ജാതി വിശ്വാസം വെച്ച് തുടർന്ന പഠിച്ചവൻ കേൾക്കുവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസവുമായി മുന്നോട്ട് പോകുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.